பொன்னியின் செல்வன். ஆலியா, ഞങ്ങൾ ഇവിടെ എത്തിയാലിയാ? ആ പുറത്തുണ്ട് പുറത്തുണ്ട് പുറത്തുണ്ട്. എന്തോന്ന് ഫോണിൽ കൂടെ എന്താ ഇത്ര വലിയ രഹസ്യം ഫോണിൽ കൂടെ? എന്തോന്നടേ അലേ, ഒരു കോൾ എത്തിട്ടുണ്ട്. എന്തോന്ന് കോള്? അലേ, കന്യാകുമാരിന്ന് മീൻ പിടിക്കാൻ പോകുന്ന മറ്റന്മാർക്ക് മറ്റേ സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? അലേ, മറ്റേ സാധനം. എടാ, സാധനം എന്തോന്ന് പറയടേ. ഹാംബർഗീസ്. എടാ, പതക്കെ പറയടാ പൊട്ട. ഹാംബർഗീസ്. എന്തോ അലേ, മറ്റേ തിമിംഗലത്തിന്റെ ചർദി ഇല്ലേ? അവന്മാരോട്ടൊന്ന് സഹകരിച്ച് രണ്ടു ദിവസം അവന്മാരെ കൂടെ നിൽക്കണം. മൂന്നാമത്തെ ദിവസം നമുക്ക് കച്ചവടം നടത്താം. അല്ലെ, ഇത് എടുക്ക ആളുണ്ടെന്ന്. നമ്മളൊന്ന് മുട്ടിച്ചു കൊടുത്താൽ മതി. പോലീസിനെ പേടിക്കണ്ടെന്ന്. നമുക്ക് നല്ലോണം കിട്ടുമെന്ന്, നല്ല കമ്മീഷൻ കിട്ടുമെന്ന്. എനിക്കത് അങ്ങോട്ട് വലിയ വിശ്വാസമല്ല. ഇത് നിനക്കറിയാമോ? ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കണേ. മിൻ്റെ അല്ലേ, എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചോണ്ട് പോവാൻ വന്നത്. ഇല്ലേ, ഞാൻ പോകും. അങ്ങനെ ഈ മെനക്കെടുന്നതിന് പോയോ ഉണ്ടാവില്ല. എന്തായാലും സാധനം ഒന്ന് കാണുമെങ്കിലും ചെയ്യാം. എന്തായാലും എന്ത് എൻ്റെ പേര്? അലിയാസ് തിമിംഗലെ ചർദി. ആംബർ ഗ്രീസ്. ആംബർ ഗ്രീസ്, പേരൊക്കെ കൊള്ളാം. ആ, അപ്പോൾ ഇത് നമുക്ക് എത്ര ദിവസത്തെ മെനക്കേട് വരും? എൻ്റെ പൊന്നളിയ, നമ്മൾ രണ്ട് ദിവസം അവിടെ പോയെന്ന് അവന്മാരോട്ടൊന്ന് സഹകരിച്ച് ഒന്ന് ഒത്തു നിൽക്കണം. മൂന്നാമത്തെ ദിവസം അവന്മാർ നമ്മളെ സാധനം കാണിക്കും. ഇതെടുക്കാൻ ആൾ എൻ്റെ കയ്യിലുണ്ട്. ആ, നമ്മൾ അവരെ അങ്ങ് ഏർപ്പാട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കച്ചവടം നടക്കും. നമുക്കുള്ള കമ്മീഷൻ വാങ്ങിച്ച് നമുക്ക് ഇങ്ങ് പോരാം. ഇല്ല ഇല്ല അടിയ, ഒരു റിസ്കും ഇല്ല. പോലീസിനെ ഒന്നും പേടിക്കണ്ട. വെളിയറിഞ്ഞത് കുഴപ്പമാണ്. കേസാണ് എൻ്റെ പൊന്നാളിയ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ മൂന്ന് പേരല്ലാതെ വേറൊരാൾ അറിയരുത് നമ്മൾ അവിടെ പോകുന്ന കാര്യം. ഞാൻ അടുത്തും പറയാൻ പോകില്ല. വേണ്ട, ഇവൻ്റെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞോട് നടക്കരുത് കേട്ടോ. കാണാനല്ല നമ്മള് കച്ചവടം നടത്തിയ തിരിച്ചു വരും. നടക്കും അല്ലെ ഞാൻ പറഞ്ഞു. ആംബർ ഗ്രീസ്, എന്തൊക്കെ പേര്! ഒരു സാധനം ചർദിൽ ആംബർ ഗ്രീസ്. ഇത് എന്തൊരിപ്പാണ് തങ്ക ഇത്! ഭർത്താവ് ഒരു വഴിക്കൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ചിരിച്ച മുഖത്തോടെ അല്ലേ ഇരിക്കേണ്ടത്? നിന്റെ ഇരിപ്പുണ്ടാ തോന്നുന്നു. ഞാൻ ഞങ്ങളുടെ ഗൾഫിൽ പോണ പോലെയാണ്. എനിക്ക് സത്യം അങ്ങനെ തന്നെ തോന്നുന്നത്. എന്ത്? ഗൾഫിൽ. പിന്നെ ഈ കന്യാകുമാരി വരെ പോയിട്ട് രണ്ടു ദിവസത്തെ കാര്യത്തിന് പോയിട്ട് വരുമ്പം പോണത് പോയിട്ട് വേഗം വരാൻ പാടില്ല. നിങ്ങക്ക് കന്യാകുമാരി ലോകത്തിന്റെ അറ്റൊന്നും അല്ലല്ലോ. എന്റെ മോളെ, ഇതപ്പൊ അതല്ല, ഇച്ചിരി കൂടിയൊരു കച്ചവടമാണ്. ഇച്ചിരി കോടികളുടെ ഒരു കച്ചവടമാണ്. അപ്പൊ അതിന് പോയി ഒന്ന് നിന്ന് തഞ്ചത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. തമിഴന്മാരുമാണേ, അപ്പൊ അവരുമായിട്ട് സംസാരിച്ച്, നമ്മുടെ ഭാഷയുടെ പ്രശ്നമുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ കച്ചവടം നടക്കണ്ടേ. അതിനുള്ളൊരു സമയമാണ് രണ്ട് ദിവസം. ഒരു ദിവസത്തെ സംസാരം, അടുത്ത ദിവസം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, ഞാൻ തിരിച്ചു വരുന്നു. രണ്ട് ദിവസത്തെ കാര്യമില്ല ചേച്ചി, ഞങ്ങളൊക്കെ അപ്പുറത്തില്ലേ. പിന്നെ ഇത് നടന്നോണ്ടല്ലോ, എന്നാണ്ട് ഇപ്പൊ ചികിത്സിക്കുന്ന ആശുപത്രി ആണെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എനിക്ക് ആശുപത്രി ഒന്നും വേണ്ട. കൊച്ചുമില്ലാതെ ഞാൻ ഇവിടെ അങ്ങനെ നിന്നിട്ടില്ല. നിങ്ങക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഏയ്, ഇവിടെ ആളില്ലേ. അതെ, ഇവിടെ അവിടെ നിന്നാ മതി. തടിമിടുക്കുള്ള ഒരു പോലീസുകാരല്ലേ നിന്റെ സഹോദരങ്ങളാ? എന്റെ പെങ്ങളുണ്ട്, ഇതൊക്കെ പോരെ. അങ്ങനെ ചിരിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കണത് നീ ഒന്ന് പ്രാർത്ഥിക്കുക. ആപത്തൊന്നും ഇല്ലാതെ ഈ കച്ചവടം നടന്നു കിട്ടാനായിട്ട്. ആപത്തോ? എന്തെങ്കിലും കുഴപ്പം പിടിച്ച ബിസിനസ്സിനാണോ പോണത്? അയ്യോ, കർത്താവിന്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ, എനിക്ക് ഒരുപാട് ശത്രുക്കളില്ലേ, അപ്പൊ അതുകൊണ്ട് അവന്മാരുടെയൊക്കെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ആപത്തില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഉദ്ദേശിച്ചല്ലേ. നിങ്ങൾ എന്തോന്നിത്? അല്ല, ഞങ്ങൾക്ക് അത്ര വിശ്വാസം ഇല്ല. അതുകൊണ്ട് എന്തിന്? ഇതാണ് നിങ്ങൾ നെഗറ്റീവ് അടിക്കല്ലേ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ നെഗറ്റീവ് അടിക്കല്ലേ. ചിരിച്ച് രണ്ടുപേരുടെ സന്തോഷത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു വിടും.
എടാ എനിക്ക് ഇല്ലേലും കുഴപ്പമില്ല. അയ്യോ കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ വിളിക്കൂലേ, പോയ ഉടനെ ഞാൻ വിളിക്കും, എത്തിയാ വിളിക്കും, എല്ലാ കാര്യം വിളിക്കും കേട്ടാ. വിളി ആരടുത്തും പറയണ്ട എന്തിനാണ് ഇവിടെയാണ് പോയെന്നൊക്കെ. ഏ കേട്ടാ വേഗം കഴിഞ്ഞാ വേഗം വന്നെ. പിന്നെ കഴിഞ്ഞാ പിന്നെ ഞാൻ അവിടെ താമസിക്കാൻ എന്റെ അമ്മ വീട് അവിടെ ഉണ്ടോ? ഇല്ലല്ലോ, ഞാൻ പോയി കാര്യം കണ്ട അപ്പൊ നീ വരൂലേ. അതുകൊണ്ട് ശകല നേരം കൂടെ അവിടെ നിന്നോളൂ, ഞാൻ അങ്ങോട്ട് വരുമല്ലോ. വന്നു ഓർത്തപ്പോ എന്താ കുഴപ്പം, ഒന്നിച്ചങ്ങ് പോവാലോ. ഇതെന്തോന്നുള്ള ഇത്? തോളിലൊരു പാണ്ടക്കെട്ട്, കയ്യിലൊരു പാണ്ടക്കെട്ട്, ഇത് എവിടെ പോണ്? കുറച്ച് ദിവസം താമസിച്ചാൽ പോവില്ലേ? മുത്തലക്ഷ്മി കുറേ പലചരക്ക് അത്തറക്കുന്നു. എന്നാ പിന്നെ പാചകത്തിന് മുത്തലക്ഷ്മിയും അവിടുത്തെ ഗ്യാസും അടുക്കള എല്ലാം കൂടെ എടുത്തോണ്ട് വരാത്തത്? ഉച്ചക്കുള്ള ചോറുണ്ട്. അവിടെ വരാതെ വിചാരിച്ചാണ്, രഹസ്യ കച്ചവടം വേണ്ടത് വെച്ചു. രഹസ്യ കച്ചവടം? എന്ത് രഹസ്യം? എന്ത് രഹസ്യം? അയ്യോ എന്റെ തങ്കം ഒന്നും ഇല്ല. ഇല്ല എന്തോ ഉണ്ട്. എന്ത് രഹസ്യം ചേട്ടാ? ഈ കച്ചവടങ്ങൾ വെളിയിൽ ആൾക്കാർ അറിയാതെ രഹസ്യമായിട്ട് നടത്തുന്നതാണ്, ഇല്ലെങ്കിൽ വേറെ ബ്രോക്കർമാർ അവർ കൊണ്ടുപോകും. അല്ലാതെ എന്തോന്ന് രഹസ്യം നിങ്ങൾ അറിയാതെ പോവാ. ശരി എന്നാ. ൂരയാണെങ്കിൽ അത് ഉള്ളതുകൊണ്ടല്ലേ അത് കയറി കിടക്കാൻ പറ്റുന്നത്. തന്നെയല്ലേ അവരൊന്നും ഇല്ലാഞ്ഞിട്ടൊരു സമാധാനം ഇല്ലെന്നേ. നിങ്ങളൊക്കെ നിങ്ങളുണ്ടായിട്ട് കാര്യം ഉണ്ടോ? കൊച്ചും ഇല്ല, ക്ലീറ്റയും ഇല്ല, രണ്ടു ദിവസമൊന്നും പറഞ്ഞു. എന്താണ് അവ മൂന്നാലഞ്ചു ദിവസമായി. അതാണ് ഞാൻ ആലോചിച്ച് മൂന്ന് ദിവസം തന്നെ പറഞ്ഞു. ഇപ്പൊ നാലഞ്ചു ദിവസമായില്ലേ? നാല് ദിവസം കഴിഞ്ഞില്ലേ? അഞ്ചു ദിവസമായി. എന്തിനാടി പോയ? എന്തിനാന്ന് പറഞ്ഞില്ലടാ, അവിടെ എന്തോ പരിപാടി തീർന്നിട്ടില്ല എന്നാ ചർച്ചകൾ നടക്കാന്നൊക്കെ പറയുന്നു. എന്താന്ന് ചോദിച്ചാ അത് പറയണ്ടേ? ക്ലീറ്റോ ആണെങ്കിൽ ഒരു കാര്യം വാ തുറന്ന് പറയൂ. റെയിൽവേ സ്റ്റേഷനിലാണ് വെച്ചാൽ പോകുമ്പോഴേ സുരേഷിനെ കണ്ടിരുന്നു സ്റ്റേഷനിൽ നമ്മുടെ. അപ്പൊ സുരേഷ് വെച്ച് എവിടെ പോണെന്ന് വെച്ചപ്പോ അവിടെ പോണു ഇവിടെ പോണു പരസ്പര ബന്ധമില്ല എന്തൊക്കെയാ പറഞ്ഞു. സുരേഷ് പറഞ്ഞു വെച്ച ഒരു നല്ലൊരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു അതിനകത്ത്, ഒരു ഉടായ്പ. അത് മാറണമെങ്കിലുണ്ടല്ലോ ഡാ, നിന്റെ രണ്ട് കണ്ണ് ആദ്യം മാറ്റണം. നിങ്ങൾ പോലീസുകാർക്ക് കാണുന്നതെല്ലാം കള്ളത്തരവാ. തന്നെയല്ല പാവത്തിനാണ് ഈ മുഖത്ത് ദൈവം തമ്പുരൻ അങ്ങനെ ഒരു കള്ളത്തരം കൊടുത്തിട്ടും ഉണ്ട്. ഞാനതല്ലേ പറഞ്ഞത്. എന്തല്ലേ പറഞ്ഞത്? കള്ളലക്ഷണം ഉണ്ടെന്ന് അതാണ് പറഞ്ഞത്. ഏത് കൈയെങ്കിലും മതി, കണ്ണോട്ട് വെച്ചാ കണ്ണു ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ ഇത് നീ ഇവിടുന്ന് അവിടത്തോളം ചെല്ലുമ്പോ മറന്നു പോകും. അത് എവിടെങ്കിലും കിട്ടും, ബേക്കറിയിൽ കിട്ടുമായിരിക്കും. നല്ല ബേക്കറിയിൽ പോയി നോക്കണം. അയ്യോ
ഇവിടെ ഇവിടെ എവിടെ ക്ലീറ്റ് എവിടെ വന്നില്ലേ ഏ നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത് അല്ല ഇടയ്ക്ക് വെച്ച് ട്രെയിനിൽ ഇവനെ കാണാതായി അപ്പൊ ക്ലീറ്റസ് ഇവനെ നോക്കി ഇറങ്ങിയായിരുന്നേ അപ്പൊ ട്രെയിൻ അങ്ങ് വിട്ടായിരുന്നു ഇവ ആ ട്രെയിനിൽ തന്നെ വേറെ ഉപയോഗിക്കാത്തോണ്ടായിരുന്നു സ്വിച്ച് ഓഫ് ആണ് അപ്പൊ ഞങ്ങൾ ആരെങ്കിലും വിളിക്കാൻ അറിയാൻ പാടില്ല സാറെ അല്ല ഞങ്ങൾ കരുതി ആ പുറകെ വരുന്ന ട്രെയിനിൽ കാണുമെന്ന് കരുതി അങ്ങനെ 2 മണിക്കൂർ ഞങ്ങൾ അവിടെ കാത്തിരുന്നു ദൈവം ഇനി എന്ത് ചെയ്യും തോൽവികളെ ലോക തോൽവികളെ കുറച്ച് കഷ്ടമാണടേ നിന്റെ കാര്യം കേട്ട ട്രെയിനിൽ നിന്ന് ചാടി അങ്ങ് ഇറങ്ങിയതുപോലെ കേറാൻ പഠിക്കണം അത് ഇറങ്ങിയില്ലായിരുന്നു പുറകിലത്തെ ഉണ്ടായിരുന്നു ആര് പറഞ്ഞു ഇവ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോ ട്രെയിൻ അനങ്ങണ് അപ്പൊ ഇവ അപ്പുറത്തേക്കാണ്ട് പിന്നെ നീ അത് വഴി കയറി ചാടി കയറിക്കൂടായിരുന്നു ഓടിപ്പോണ ട്രെയിനിൽ ചാടി കയറാനുള്ള പരിചയം ഒന്നും എനിക്കില്ല കഷ്ടമാണ് കേട്ടോ നിന്റെ കാര്യം മേനക്കെടുത്താനായിട്ട് ഒരു കാര്യമില്ല തങ്കം വെറുതെ ഇവിടുന്ന് വാരി കെട്ടി 5 ദിവസം അവിടെ പോയി ഉള്ള വെയിലും കൊണ്ട് കടലിൽ ഇറങ്ങി സൂര്യാസ്തമനവും കണ്ട് തിന്ന് മൂടിച്ച് എന്റെ കൊറേ കാശും പോയി അത് തന്നെ മെച്ചം അളിയന്റെ പ്രശ്നം കാണാൻ കാണിക്കായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്നടാ അളിയ പോലീസാന്റെ അളിയനാണെന്ന് അവരറിഞ്ഞു പിന്നെ ഞാൻ നീ പറയല്ലേ അൻസാറേ ഛർദിൽ കാണിക്കാന്ന് പറഞ്ഞിട്ട് അത് പോലും കണ്ടില്ല ഛർദിലും നിങ്ങളിവിടെ പറയിക്കട്ടേ പോയത് അല്ലേ എടാ കുറ്റകരമാണത് പോലീസ് അറിഞ്ഞപ്പോ ജാഗ്രത എടേ അതിന് ഒന്നും കണ്ടില്ല ആട് കിടന്നിട്ട് ഒരു പൂട പോലും ഇല്ലാന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇതിന്റെ ആളുകളെയും കണ്ടില്ല ആരെയും കണ്ടില്ല ഒരു നൊത്തോലി പോലും കണ്ടില്ല എന്നുള്ളതാണ് ഞാനേ അയച്ചു പോയി റെസ്റ്റ് എടുക്കണ്ട നിന്നെ നീ യോമാരെ പറഞ്ഞിട്ട് കാര്യം എന്ത് യോമാരെ പറഞ്ഞിട്ടല്ലേ നീ ഇറങ്ങി പോയത് ആ നീ എന്നാ പറഞ്ഞോ ഇനി മേലെ ഇങ്ങനത്തെ ഉളായ്മ പരിപാടിയായിട്ട് വരല് കേട്ടാ ബാക്കിയുള്ള നീ ഇറങ്ങി പോയിട്ടില്ലടാ ഓ ആ മാർഗം ബോധമില്ല നിനക്കെങ്കിലും ബോധം വേണ്ടേ ഒരു ഇത് ആംബർ ഗ്രീസ് എന്ന് പറയുന്നത് ഇത് ഈ തിമിംഗലത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നൊരു മെഴുക് പോലെ ഒരു സംഭവമാണ് ഇത് ഔഷധം ഉണ്ടാക്കാനും ഈ പറഞ്ഞ സുഗന്ധ ദ്രവ്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് മനസ്സിലായി ഇത് ഇന്ത്യയിൽ നിരോധിച്ചു ഇന്ത്യയിലല്ല പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ഈ ആംബർ ഗ്രീസ് എന്ന് പറഞ്ഞത് കോടികളുടെ വിലയടിയതിന് എവിടെ കിട്ടും ഇത് കടലിൽ കിട്ടും ഈ മനുഷ്യനെ കൊണ്ട് വലിയ തൊന്തരവായാലും വന്ന് വന്ന് തിമിംഗലത്തിനെ വെറുതെ വിടണില്ലാവോ ചെല്ലടനെ ശരിയാക്കണുണ്ട് ഞാൻ വേറൊന്നും കിട്ടില്ല അവന് എന്റെ പൊന്ന് ക്ലീറ്റോ എന്റെ ആ കൊച്ചിന്റെയും പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളുടെ കഴുത്തിന് മുകളിൽ ഇപ്പൊ തലയിരിക്കുന്നത് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള തരികിട പരിപാടിക്ക് പോകാതിരിക്കാവോ എല്ലാം കഴിഞ്ഞ് ദൈവ തിമിംഗലത്തിന്റെ ഛർദിലും കോരാൻ പോയേക്കുന്നു എന്നെ ചൊല്ലു അമ്മ അങ്ങ ഇങ്ങ എല്ലാം തിരുട്ട് കൂട്ടണ്ട ഒരുവണേ നമ്പിക്കൂടാ ഇതുണ്ടായി ആകെയുള്ളൊരു ഗുണം ഇനി മനുഷ്യനെ മനസ്സിലാവാതെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്റെ തങ്കം ഞാൻ പറഞ്ഞു വെച്ചാൽ എല്ലാം ഉടായിപ്പാണെന്നേ ഇവിടെ നമ്മളെ നാട്ടിൽ കേരളത്തിലുള്ള പോലെ തന്നെ അതൊക്കെ എനിക്ക് മനസ്സിലായി എനിക്കും തമിഴ് തരും
ഞാൻ വിചാരിച്ച് ഈ പറഞ്ഞ ശർദിൽ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ടാണ് പോയതേ. അത് കാണാനും പറ്റിയില്ല. നാലഞ്ച് ദിവസം വെറുതെ കിടന്ന് കുറെ ഫോൺ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു മനുഷ്യനെയും കണ്ടില്ല എന്നുള്ളതാണ്. ലോകത്ത് എവിടെയെങ്കിലും ഉള്ളതാണോ ക്ലീറ്റോ ഈ ശർദിൽ? തിമിംഗലത്തിന്റെ ശർദിൽ അത് എവിടെ നിന്ന് കിട്ടാനാ ക്ലീറ്റോ? ഉണ്ട് തങ്കം, ഉണ്ട്, സംഭവമുണ്ട്. പക്ഷേ ഇത് നമ്മളോട് ചെന്ന ടീം ഇത് ശരിയല്ല. ഈ അൻസാറും നടരാജിന്റെ സ്ത്രീയും ഒരു എന്തെങ്കിലും കേട്ട ഉടനെ എടുത്തയാളും. ഇനി ആവട്ടെ, ഇനി ഇവിടെ നിന്ന് പഠിക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേന് എന്താണെന്ന് കൃത്യമായിട്ട് പറയാതെ പോലീസ് പിടിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തായിരുന്നു? നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ നാട്ടിലിറങ്ങി മര്യാദക്കല്ല പണിയും ചെയ്യാൻ നോക്കും. ഇങ്ങനത്തെ ഉടായ്പായിട്ട് ചുമ്മാ ഞാൻ അന്നേ പറഞ്ഞത് വേണ്ട, ഇതൊന്നും നടക്കൂല. ചെണ്ടപ്പുറത്ത് കോലിനടുത്ത് എല്ലാം ഇറങ്ങി ഓടും. എന്ത് എന്താടാ കുടുംബമായിട്ട് ജീവിക്കണവരെ കൊണ്ട് കുഴി ചാടിക്കാനാണോ? ഏ പത്രത്തില ഓക്കെ പത്രം നോക്കണ ഒരു വാർത്ത ഉണ്ട്. വാർത്തയുണ്ട് കേട്ടോ, കന്യാകുമാരിയിൽ തിമിംഗല ഛർദിയുമായി ബന്ധപ്പെട്ട് മലയാളികളായ മൂവർ സംഘത്തെ പോലീസ് തിരയുന്നു. കേരള പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തമിഴ്നാട് പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തിലാണ് ഏതാണ്ട് 2 കോടിയോളം വില വരുന്ന തിമിംഗല ഛർദി അഥവാ ആംബർ ഗ്രീസ് കണ്ടെടുത്തത്. ഒന്നും കണ്ടില്ല, അതിനകത്ത് ഫോട്ടോ അല്ലോ തിമിംഗല ശരത്തിൻ്റെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സത്യമായിട്ടും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അതുപോലും കണ്ടിട്ടില്ല, ഇട്ടങ്ങ് ഇറങ്ങിയിരിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഞാനൊരു രണ്ടു കൂടെ ഒരു ന്യായത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെ കയറി അങ്ങ് ഒരേ ചൊറിച്ചിലും ബഹളമായപ്പോൾ ഞാനും അങ്ങ് കയറി എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞ് സംഗതി വഷളായിട്ട് ഇവൻ്റെ ഞാനീ പറയുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ ഇവൻ്റെ കൂട്ടുകാരൻ ഈ രാജീവിൻ്റെ കൂട്ടുകാരൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നേരെ SP അയച്ചു കൊടുത്തു. അപ്പം പറഞ്ഞൊന്നുമില്ല, ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ. ശരിക്കും ചൂടായ ഞാൻ നേരത്തെ ടെൻഷൻ എന്തൊക്കെ വിളിച്ച് പറഞ്ഞു. അയ്യോ പിള്ളേരെന്ന് വെച്ചാൽ എന്തൊരു കൂട്ടുകാരുന്നു കൊച്ചിലെ, വളരെ കൂട്ടത്തിലാണ് കൂട്ടുകൂടിയല്ലേ നടന്നത്. ഇതുങ്ങൾ രണ്ടോ? ഈ രണ്ട് പിള്ളേരും കൂടെ വളരെ വളരെ സ്നേഹത്തിലാണ് നടന്നത്. തോളി കൈയോട്ട് ഉമ്മയും വെച്ച് നടന്ന് ആ പിള്ളേരാണ് നീ അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ നീ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഈ പിള്ളേരെ കാണുമ്പോഴത്തേക്ക്. ഓപ്പണിംഗ് സൂൺ എന്ന് പറഞ്ഞ് കുറച്ച് ഫ്ലെക്സ് ബോർഡും കണ്ട ആ ജംഗ്ഷനിലൊക്കെ വെച്ച് അത് ഈ മറ്റവൻ കുത്തിക്കേറി റോയ് അതിലും ഇവന് പങ്കുണ്ടെന്നാണ് ഇപ്പൊ അവൻ കേസ് കൊടുത്തത്. അതൊക്കെ അല്ല, ഒരു കേസ് വരുമ്പോ അങ്ങനല്ലേ, അതുകൊണ്ട് അവനറിയല്ല. അല്ല ഇനിയിപ്പോ അവൻ ചെയ്യേണ്ട അങ്ങനെ ചിന്തിക്കല്ലേ, ചെലപ്പോ നടന്നാലോ. പണ്ടാരണ്ടോ പറയാറുണ്ട്, അവനവന് കൊള്ളുന്നത് വരെ ഞാൻ കൊള്ളരുതാത്തവൻ. കൊണ്ടു കഴിഞ്ഞാ പിന്നെ അയ്യോ ക്ലീറ്റസിനെ പോലെ ഒരു പുണ്യാണ് ഈ ലോകത്തില്. ഞാൻ നമ്മുടെ പ്രസന്നനെ വിളിച്ച് കാര്യം പറയാം. അവൻ വിചാരിച്ചാലേ ഇത് കാര്യം സോൾവ് ആവും. SPI SPക്ക് നിന്നെ അറിഞ്ഞോടെ നിന്റെ ഉണക്ക പാർട്ടി അറിഞ്ഞത് അത് കേട്ടിട്ടില്ലല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എന്റെ കൂടെ വന്ന ആളിങ്ങനെ പറഞ്ഞോട് നമ്മൾ കണ്ടാന്ന് പ്രസന്നൻ. ഞാൻ കുടിച്ചിട്ട് പ്രസന്നനെ കണ്ടത്. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരാണോ X4Y ആരായാലും അതങ്ങോട്ട് അങ്ങ് സഹായിക്കാം അപകടത്തിൽപ്പെടുന്ന ഒരാളിനെ. പിന്നെ ഈ കാഞ്ഞാവിന്റെ പോലീസുകാരൻ കുടുംബത്തിലായിപ്പോയി, അതേ ഉള്ളൂ. പിന്നെ അവൻ തരുന്ന നക്കാപ്പിച്ച പ്രതീക്ഷിച്ചിട്ടും അല്ല, അത് ഞങ്ങൾക്ക് വേണ്ട. ഇതെന്ത് ചെയ്യും, അവൻ എന്തെങ്കിലും തരണമെങ്കിൽ തന്നെ അത് പാർട്ടിയിൽ വല്ല മറ്റേ പോസ്റ്റർ ഒട്ടിക്കുന്ന പശ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത്രേ എടുക്കുകയുള്ളൂ.